രാജ്യത്തെ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം നടത്തുന്ന 65,000 കോടി രൂപ ഇടപാടുകാർക്ക് തിരിച്ചു കിട്ടില്ല. വീണ്ടും വൻ മുന്നറിയിപ്പ് പുറത്തുവിടുകയാണ് കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും. ബാങ്ക് ഇടപാടുകാർക്ക് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ദില്ലിയിൽ നിന്നും. കേരളത്തിൽ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നത് നിരവധി പേരാണ്. ഇവർക്കെല്ലാം ആശങ്കയുണ്ടാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സഹകരണ സ്ഥാപനങ്ങളിൽ രാജ്യത്ത് നിക്ഷേപം നടത്തിയതിൽ 2,00,000 കോടി രൂപ ഇടപാടുകാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള അനൗദ്യോഗിക വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ് ഡൽഹിയിൽ നിന്നും. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റും റിസർവ് ബാങ്കും സ്ഥിരീകരിച്ചിരിക്കുന്നത് 65,000 കോടി രൂപ സഹകരണ സ്ഥാപനങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന നിക്ഷേപങ്ങൾ ഇടപാടുകാർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള വിവരമാണ്. കേന്ദ്ര സർക്കാർ മുമ്പ് വലിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു, സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തുമ്പോൾ അതിന് റിസർവ് ബാങ്കിൻ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ ഉത്തരവാദിത്വം ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. മുമ്പ് കർമ്മ ന്യൂസ് നിരവധി വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയത്. പ്രത്യേകിച്ച് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സ്ഥാപനങ്ങൾ, മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ കേരളത്തിൽ 202 പ്രസ്ഥാനങ്ങളുണ്ട്. ഈ 202 പ്രസ്ഥാനങ്ങളിൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ പണം നിക്ഷേപിച്ചതിന് കേന്ദ്ര സർക്കാരോ റിസർവ് ബാങ്കോ ഗ്യാരണ്ടി ഇല്ല എന്ന് മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ വിവരം വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ കർമ്മ ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി നിക്ഷേപം നടത്തിയത് കണ്ണൂരിലെ ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമാണ്. ഈ രണ്ട് സ്ഥാപനങ്ങളാണ് കേരളത്തിൽ പ്രധാനമായും നിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഇവരുടെ നിക്ഷേപം 1,000,000,000 കോടി രൂപയുണ്ട്. ഇവർ തട്ടിപ്പുകാരാണ് എന്ന് കർമ്മ ന്യൂസ് പറയുന്നില്ല. എന്നാൽ ഇവരുൾപ്പെടെ 202 മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ പണം നിക്ഷേപിച്ച ഇടപാടുകാർക്ക് നാളെ ഏതെങ്കിലും ഒരു കാരണവശാൽ ഇവരുടെ നിക്ഷേപത്തിൽ എന്തെങ്കിലും ആശങ്കയോ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ തകരുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പണം തിരിച്ചു കിട്ടുവാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് റിസർവ് ബാങ്കും കേന്ദ്ര ഗവൺമെൻറ്റും വലിയ മുന്നറിയിപ്പുകൾ നേരത്തെ നൽകിയിരുന്നു. അത്രമാത്രം ആശങ്കാജനകമാണ് ജനങ്ങളുടെ അല്ലെങ്കിൽ ഇതിൽ നിക്ഷേപിച്ചവരുടെ അവസ്ഥ. ഇപ്പോൾ പുറത്തു വരുന്നത് റിസർവ് ബാങ്കിൻ്റെ വ്യക്തമായിട്ടുള്ള വൻ മുന്നറിയിപ്പാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡയറക്ടർ സതീഷ് മറാത്തെ പറയുന്നത് ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, RBIയുടെ അതായത് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണമില്ലാത്ത സഹകരണ ധനകാര്യ സ്ഥാപനങ്ങളും നിധികളും നിക്ഷേപം നടത്തി അവിടെ നിക്ഷേപം നടത്തി ആർക്കെങ്കിലും പണം തിരിച്ച് കിട്ടാതെ പോയിട്ടുണ്ട് എങ്കിൽ റിസർവ് ബാങ്ക് അതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തം ഇല്ല എന്ന് വ്യക്തമാക്കുന്നു. ഇതുതന്നെയാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. പണം നമ്മൾ ഉണ്ടാക്കിയാൽ പോരാ, അത് നിക്ഷേപിക്കുന്ന ഇടം സുരക്ഷിതമായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ അല്ലാത്ത സഹകരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചവരുടെ 65,000 കോടി രൂപ ഇത്തരത്തിൽ തിരിച്ചു നൽകാതെ നഷ്ടപ്പെട്ടു എന്ന് റിസർവ് ബാങ്കിൻ്റെ ഡയറക്ടർ സതീഷ് മറാത്തെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ മുന്നറിയിപ്പ് കേരളത്തിലെ എല്ലാവരും വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കണം. സഹകരണ സ്ഥാപനങ്ങളിൽ, അതായത് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണവും അംഗീകാരവും ഇല്ലാത്ത നിധികൾ, ചിട്ടികൾ, സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ജനങ്ങൾക്കുള്ള വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഏറ്റവും സുരക്ഷിതം റിസർവ് ബാങ്കിൻ്റെ അംഗീകാരവും നിയന്ത്രണവുമുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിക്കുക എന്നുള്ളതാണ്. ജനങ്ങളെ പറ്റിക്കുവാൻ വേണ്ടിയിട്ട് ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും അതുപോലെ തന്നെ പല ധനകാര്യ സ്ഥാപന സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും 10 മുതൽ 15% വരെ പലിശ നൽകിയാണ് ജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നത്. ഇത്രമാത്രം വലിയ തുകയ്ക്ക് നിക്ഷേപം സ്വീകരിച്ചാൽ അത് ജനങ്ങൾക്ക് മടക്കി കൊടുക്കുവാൻ ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നിവൃത്തിയില്ല. ബ്ലേഡ് പലിശ, കൊള്ള പലിശയ്ക്ക് നിക്ഷേപം സ്വീകരിക്കുന്നു. അതിനേക്കാൾ ഉയർന്ന പലിശയ്ക്ക് വേണം ഇവരുടെ ഈ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാൻ, ലോണായിട്ട് വിതരണം ചെയ്യുവാൻ. പക്ഷേ ഇത്തരം ഉയർന്ന പലിശയ്ക്ക് ഒരിടത്ത് പോലും
ലോൺ കൊടുക്കുവാൻ, നിയമപ്രകാരം ലോൺ കൊടുക്കുവാനുള്ള അംഗീകാരമോ അധികാരമോ ഇവർക്കില്ല. മോഹമായിട്ടുള്ള, വളരെ സ്വപ്നതുല്യമായിട്ടുള്ള പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നു. ഇത്തരത്തിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിച്ച് ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾ പിന്നീട് ഇടപാടുകാർക്ക് പണം തിരിച്ചു കൊടുക്കാനാവാതെ ബുദ്ധിമുട്ടുകയാണ്. ഇത് വലിയ ഒരു വിഷയമാണ്. റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണവും അംഗീകാരവുമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഇത്തരം രീതിയിൽ പ്രവർത്തിക്കുവാനാവുകയില്ല. കൃത്യമായിട്ടുള്ള റിസർവ് ബാങ്ക് നിർവചിക്കുന്ന ധനകാര്യ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമേ അവർക്ക് ധനവിനിയോഗവും വായ്പ സ്വീകരിക്കുവാനോ നിക്ഷേപം സ്വീകരിക്കുവാനോ ലോൺ കൊടുക്കുവാനോ സാധിക്കുകയുള്ളൂ. ഈ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ഇഷ്ടമുള്ള രീതിയിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ നാളെ അവർക്ക് നിലനിൽപ്പില്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ്. ഇത്തരം സ്ഥാപനങ്ങളെ കുറിച്ച് കർമാന്യൂസ് നിരന്തരം വാർത്തകൾ പുറത്തുവിടുമ്പോൾ തന്നെ അവരൊക്കെ വലിയ ആക്ഷേപം കർമാന്യൂസിനെതിരെ ഉന്നയിക്കാറുണ്ട്. ഇപ്പോൾ വീണ്ടും കർമാന്യൂസ് കഴിഞ്ഞ ഏതാനും കാലഘട്ടങ്ങളായി പുറത്തുവിടുന്ന വാർത്തകൾ സഹകരണ ധനകാര്യ സ്ഥാപനങ്ങളുടെ അസ്ഥിരത സംബന്ധിച്ച കഴിഞ്ഞ കാലങ്ങളിൽ കർമാന്യൂസ് പുറത്തുവിട്ടിട്ടുള്ള വാർത്തകൾക്ക് അടിവരയിടുകയാണ് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ അറിയിപ്പ്. 65,000 കോടി രൂപ നിക്ഷേപം തിരിച്ചു കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഏതായാലും 200,000+ കോടി രൂപയുണ്ട്. റിസർവ് ബാങ്കിൻ്റെ കണക്ക് പ്രകാരം ഔദ്യോഗികമായിട്ട് 65,000 കോടി എന്നത് മാത്രമാണ് പറയുന്നത്. നമ്മൾ പണം ഉണ്ടാക്കിയാൽ പോരാ, അത് നിക്ഷേപിക്കുന്ന ഇടങ്ങൾ സുരക്ഷിതമായിരിക്കണം. ഇത് അനുസരിച്ച് കർമാന്യൂസ് മുഴുവൻ സഹകരണ ധനകാര്യ സ്ഥാപനങ്ങളെയും വിമർശിക്കുന്നില്ല. നല്ല നിലയിൽ പോകുന്ന നിധികളും ധനകാര്യ സ്ഥാപനങ്ങളുമുണ്ട്. വളരെ നല്ല നിലയിൽ പോകുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. അവയെ ഒന്നും പരാമർശിക്കുന്നില്ല. പക്ഷേ ചതിക്കുവാൻ വേണ്ടി മാത്രം കൊള്ളപ്പലിശയ്ക്ക് നിക്ഷേപം സ്വീകരിക്കുകയും വളരെ മോഹന വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. ജാഗ്രത പുലർത്തുക ഇക്കാര്യത്തിൽ. ഇത് മാത്രമാണ് ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.